അടിപൊളി പടം ബ്രോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പടമാണ്. നമ്മൾ കാന്താരൊന്നും ആയിട്ടൊന്നും ഉപയോഗിക്കരുത്, വെറൈറ്റി കൺസെപ്റ്റാണ്. ടോബി ആയിട്ട് ചെയ്തിരിക്കുന്ന ആൾ, അതായത് രാജു ഷെട്ടിയുടെ പ്രകടനം ഒരു രക്ഷയില്ല, ആ രീതിക്കാണ്. പിന്നെ അതിനകത്തൊരു കുട്ടിയുടെ ഒരു പ്രകടനമുണ്ട്, സൂപ്പറാണ്. ശരിക്കും കന്നഡ സിനിമകൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ താന്നു കാണുന്നൊരു സിനിമ ഇന്നത്തെ എന്ത് നിലയിലേക്ക് എത്തുന്നുണ്ടെന്ന്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗരുഡ ഗമന ഗമന എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ആ സിനിമ കണ്ടവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സാധനമാണ്. അത്യാവശ്യം ഒരു സ്ലോ പ്രൈസ് പോലെ ഒക്കെ പോകുന്ന, അതായത് അങ്ങനത്തെ ഒരു ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ഫാസ്റ്റ് നമ്പർ പടമൊന്നുമല്ല, പക്ഷേ സൂപ്പറാണ്. ഡോൺ ഇതൊരിക്കലും മിസ് ചെയ്തതെന്ന് പറയാനുള്ളൂ മലയാളത്തിൽ. പിന്നെ ഈ സിനിമയുടെ റിവ്യൂ ഓൾറെഡി കന്നഡയിൽ വന്നെന്ന് തോന്നുന്നു, കന്നഡയിൽ ഇറങ്ങിയിട്ട് ഇവിടെ റീമേക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ സിനിമയുടെ ലെവൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ സൂപ്പർ പടമാണ്, കണ്ടിരിക്കേണ്ട പടം. പടം കൊള്ളാം, നൈസ്, നല്ല സിനിമയാണ്, നല്ല ക്യാരക്ടേഴ്സ്, നല്ല കഥ, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അല്ല, ഇത് ആക്ച്വലി കാന്താര പോലത്തെ ഒരു സിനിമയല്ല, പക്കാ മാസ് അങ്ങനെയൊന്നുമല്ല, പക്ഷേ കൊമേർഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട്, ക്ലാസ് പടമാണ്. സെക്കൻഡ് ഹാഫൊക്കെ നല്ല ക്ലാസ്സായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലോ പേസ് ഇഷ്ടം ഉള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഭയങ്കര കാന്താര പോലെ എപ്പോഴും ഭയങ്കര കൊമേർഷ്യലല്ല, പക്ഷെ നല്ല പടമാണ്. ഭയങ്കരമായിട്ട് നന്നായിട്ട്. പിന്നെ പുള്ളിയുടെ മകളായിട്ടൊരു ആള്, പേരറിയില്ല, പക്ഷെ ഭയങ്കര നല്ല പെർഫോമൻസ്. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്, നല്ല വിഷ്വൽസും അങ്ങനെയൊക്കെയാണ്.